ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ് കേട്ടോ. യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനടുത്ത വീഡിയോ ആയിട്ട് ഈ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു എ4 ഷീറ്റിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ വരയ്ക്കാനായിട്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ യൂണിക്കോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിതൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് വരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ജെൽ പെൻ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. നെക്സ്റ്റ് ഡേ തന്നെ ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ടേ. അങ്ങനെ നമ്മൾ ബോർഡേഴ്സ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കളർ ചെയ്തെടുക്കാം. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കളർ ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് പാർട്ടും കൂടി കാണുന്ന തരത്തിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. എന്നാലാണ് ആ സ്റ്റിക്കറിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതാ ഇതുപോലെ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത എല്ലാ സ്റ്റിക്കേഴ്സും നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വീതി കുറഞ്ഞ സെല്ലോ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സെല്ലോ ടേപ്പ് എല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് ഇതിന് ചുറ്റും സെല്ലോ ടേപ്പ് ഇതുപോലെ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് ബുക്കിൽ ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സെല്ലോ ടേപ്പ് എല്ലാതും കട്ട് ചെയ്ത് മാറ്റാണ്. ഇനി ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.